ആതിരപ്പള്ളിയിലുള്ള ബദാനിയ റിസോർട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ എപ്പോഴും ബദാനിയ റിസോർട്ടിൽ വരുമ്പോൾ ഓരോ രണ്ട് ദിവസമെങ്കിലും സ്റ്റേ ചെയ്യും. എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ പ്രസാദാണ് ഇതിൻ്റെ ജി എം. അപ്പോൾ അദ്ദേഹത്തോട് ടൂറിസം ഇൻഡസ്ട്രിയിലെ കഥകളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന ആ വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ബദാനിയ റിസോർട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ബദാനിയ റിസോർട്ടിൻ്റെ ഗേറ്റ് തുറന്നതിന് ശേഷം നേരെ മുൻഭാഗത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന ആ വെള്ളമെല്ലാം കൂടി നേരെ മുന്നോട്ട് വന്നിട്ട് ചാലക്കുടി പുഴയായിട്ട് രൂപാന്തരപ്പെടുന്നു. ഈ പുഴയിൽ ഇറങ്ങാനായിട്ട് നല്ല ഭംഗിയാണ്, നല്ല രസമാണ് ഈ ഏരിയ കാണാൻ. അപ്പോ ഇവിടെ നിന്നും 900 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ളൂ. അപ്പം ഞാൻ എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് പുഴയിലിറങ്ങി അപ്പുവിനോടൊപ്പം ചാടുകയും ഒക്കെ ചെയ്തു. ആ ഏരിയയിലെല്ലാം ഇങ്ങനെ മിസ്റ്റ് പോലെ നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു കാഴ്ചയുണ്ടോ? മിക്കവാറും സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ മിക്കവാറും സമയത്ത് ഈ ഒരു കാഴ്ച കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ബദാനിയ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ആ ഒരു കാലയളവിൽ ഈ ആതിരപ്പള്ളി ഭാഗത്തൊക്കെ റിസോർട്ടുകൾ വളരെ കുറവായിരുന്നു. ഇതിൻ്റെ ഓണറായിട്ടുള്ള ജോർജ് ഏട്ടനും എൻ്റെ അടുത്ത വളരെ അടുത്ത ഒരു സുഹൃത്താണ്. എന്തായാലും ആ ഒരു സമയം തൊട്ടിട്ട് 2010 തൊട്ടിട്ട് ഞാനിവിടെ ഈ ബദാനിയയിൽ വരാൻ തുടങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ 26 റൂമുകളാണ് മൊത്തം ഇവിടെ ഉള്ളത്. 26 റൂമും 4 വുഡൻ കോട്ടേജസുമാണ് ബദാനിയയിലുള്ളത്. എന്തായാലും ഈ ആതിരപ്പള്ളി ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആദ്യ സമയം മുതൽ ബദാനിയ റിസോർട്ട് ഇവിടെ ഉണ്ട്. ടൂറിസത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആതിരപ്പള്ളിയുടെ അതിമനോഹരമായ കാഴ്ചകളും ആ വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ സൗണ്ടും ഈ മൊത്തത്തിലുള്ള വനത്തിന്റെ സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ച് ആതിരപ്പള്ളിയിലെ കാഴ്ചകൾ കാണാൻ വളരെ മനോഹരമാണ്. 2022 മൺസൂണിനെ വരവേൽക്കാനായിട്ട് ആതിരപ്പള്ളി ഒരുങ്ങിക്കഴിഞ്ഞു. മനോഹരമായ ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലമാണ്. 1986 പുറത്തിറങ്ങിയ കമൽഹാസിൻ്റെ പുന്നകൈ മന്നൻ എന്ന സിനിമയാണ് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത ഏറ്റവും ആദ്യം വളരെയധികം ഹിറ്റായിട്ടുള്ള ഒരു സിനിമ. ആ സിനിമ മൂലം സൗത്ത് ഇന്ത്യ മുഴുവൻ ആതിരപ്പള്ളിയെ അറിഞ്ഞു. അതിനുശേഷം ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ വെച്ചിട്ട് നടന്നു. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ നടന്നിരുന്ന രാവണ്, ബാഹുബലി ഇങ്ങനെ ഒരുപാട് സിനിമകളുടെ ഷൂട്ടിംഗ് ഇവിടെ വെച്ചിട്ട് നടന്നിരുന്നു. ഇപ്പോഴും ഒരു മമ്മൂട്ടി സിനിമയുടെ ഷൂട്ടിംഗ് ഇതിന്റെ അടുത്ത സ്ഥലത്ത് കാടിനുള്ളിലായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് ബദാനിയ. മിക്കവാറും സമയത്ത് ഞാനിവിടെ വന്ന് താമസിച്ചിട്ടുള്ള പല സമയത്ത് ഈ പുഴയുടെ അപ്പുറത്തെ സൈഡിൽ പല സമയങ്ങളിലും രാത്രിയിൽ ആന വരുന്ന കാഴ്ചകളും മാനുകളും ഒക്കെ വരുന്ന ഒരുപാട് കാഴ്ചകൾ പലതവണയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തൊട്ട് അപ്പുറത്തുള്ള ഈ പുഴയിൽ നിന്നുള്ള മീൻ ഈ പുഴയിൽ നിന്നുള്ള മീൻ പിടിച്ചിട്ട് ഇവിടെ കറിവെക്കുകയും വറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. അത് പറയുമ്പോൾ തന്നെ എന്താ പറയുന്നത്, നാവിൽ വെള്ളം വരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയതും ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനും തൊട്ടപ്പുറത്ത് പുഴയിൽ കുളിക്കാനും ഒക്കെയുള്ള വളരെ സൗകര്യങ്ങളുള്ള ഒരു ചെറിയ റിസോർട്ടാണ് ബദാനിയ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും പുതിയ കാഴ്ചകളുമായിട്ട് കാണാം. താങ്ക് യു.